சீசன் 2. ബാല്യത്തിന്റെ ഓർമ്മകളും വരാനിരിക്കുന്ന നല്ല നാളെയുടെ പ്രതീക്ഷകളുമായി ഒരു ഓണക്കാലം കൂടി ഇതാ വന്നെത്തിയിരിക്കുകയാണ്. പ്രേക്ഷക മനസ്സിലും ചിരിയുടെ പൂക്കളം തീർക്കാൻ മലയാളത്തിലെ ഏറ്റവും വലിയ വേദിയും ഇവിടെ ഇതാ സജ്ജമായി കഴിഞ്ഞു. കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഓണം സ്പെഷ്യൽ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സെലിബ്രിറ്റി ജഡ്ജായി ഇന്നിവിടെ ആദ്യം എത്തുന്നത് വ്യത്യസ്തതയാർന്ന അഭിനയ തികവിനായി നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് കാത്തിരുന്ന പ്രേക്ഷകർക്ക് ലഭിച്ച വരപ്രസാദമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദ വെരി വേഴ്സറ്റൈൽ നാദിയ മൊയ്തോ. ഗേളിയിൽ അന്ന് നമ്മൾ കണ്ട അതേ പ്രസരിപ്പ്, അതേ കുസൃതി, അതേ സൗന്ദര്യം, എന്ത് പറയുന്നത് ഇതിനെ കുറിച്ച്? എന്ത് പറയാൻ, നമ്മള് മലയാളികൾ മമ്മൂക്കയെ പറ്റി എപ്പോഴും പറയും നിത്യ സൗന്ദര്യം അങ്ങനെ ഇങ്ങനെ. അത്രയും ഇതായില്ലെങ്കിലും പ്രായത്തിന്റെ വ്യത്യാസം, സീനിയോറിറ്റി വ്യത്യാസം ഉണ്ടെങ്കിലും സ്ത്രീകൾ എന്നും ഒരു എന്താ പറയുക, ഒരു ഐക്കണായിട്ട് കാണുന്നത് നദിയാ മൊയ്തു, നദിയാ മൊയ്തു എന്നാണ് എല്ലാവരുടെയും വായിൽ വരുന്നത്. കാരണം അന്നത്തെ തന്നെ കാര്യം നോക്കുവാണെങ്കിൽ ആ സമയത്തെ മുടിക്കെട്ടായിക്കോട്ടെ, നദിയ സ്റ്റൈല്, ഡ്രസ്സ്, എനർജി, ഇതുപോലെ ഒരു ചുറുചുറുക്കുള്ള ഒരു പെൺകുട്ടിയായിരുന്നു, അതാണ് നമുക്ക് അത്ര ഇഷ്ടം. ആ പെൺകുട്ടിയിൽ നിന്ന് ഇത്രയും വർഷം പോയിട്ട് രണ്ട് പെൺമക്കളുടെ അമ്മയായിട്ടും ഒരു തരി പോലും ചേഞ്ച് വരാത്തത് ഭയങ്കര ദൈവാനുഗ്രഹം മാത്രമല്ല, അത്രയും ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട്. എന്ത് പറയുന്നു നദിയ? താങ്ക് യു. ഇത്രയും കോംപ്ലിമെന്റ്സ് കിട്ടുന്ന, എനിക്ക് കോംപ്ലിമെന്റ്സ് എങ്ങനെ വാങ്ങിക്കണം എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഐ എം റിയലി ടച്ച്ഡ്. താങ്ക് യു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, എനിക്ക് ഓണത്തിന് ഈ ഒരു പ്രോഗ്രാമിന് വരാൻ പറ്റിയതിന് വളരെയധികം സന്തോഷം. നിങ്ങളെല്ലാവരും നല്ലോണം നടത്തുന്ന ഒരു ഷോ ആണിത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പടക്കം പൊട്ടിക്കാൻ്റെ അനുവഴി കമ്പിത്തിരിയുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഈ മുഖത്തിങ്ങനെ ലാത്തിരിപ്പു തിരിപ്പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പൂ, ലാത്തിരിപ്പു തിരിപ്പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പൂ, മനസ്സെ ആസ്വദിക്കൂ ആവോളം. വീണ്ടും നോക്കത്താ ദൂരത്ത് കണ്ണു നട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ആ കന്നഡ സീക്വൻസ് റിമിക്ക് ഓർമ്മയുണ്ടാവും? അയ്യോ, അത് ആർക്കും മറക്കാൻ പറ്റുമോ? ഞാൻ വെരി മച്ച് ആണ് ആദ്യം ഓർക്കുന്നത് ഫാസനക്കളൊക്കെ അസരി ഇരിക്കുന്നതും പിന്നെ ആ ചമ്മലും അതെങ്ങനെ ലാലട്ടിനെ കാണിച്ചു കൊടുക്കുന്നതും പിന്നെ ലാലട്ടിന്റെ ഒരു സ്റ്റൈൽ. കാര്യം സൂചിപ്പിച്ചല്ലോ, പ്രേക്ഷകരുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് ആ കന്നഡ കൊണ്ടുണ്ടായ പുലിവാലികൾ. അതിവിടെ നമുക്ക് ഈ വേദിയില് കന്നഡ നമ്മുടെ നമുക്ക് അവരെ കാണാം. ഈ കന്നഡ വെച്ച് നിങ്ങൾക്ക് ഒരാളെ, അദ്ദേഹത്തിന് ഈ കന്നഡ വെച്ച് എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത് എന്ന് നിങ്ങൾ പ്രേക്ഷകരെ അറിയിക്കണം. അങ്ങനെ ഒരു സെലിബ്രിറ്റി ജഡ്ജ് കൂടി ഇവിടെ എത്തുന്നുണ്ട് നദിയ. അത് ഇന്ത്യൻ ചലച്ചിത്ര ഗാന ശാഖയില് അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്ന ഒരു ഗായകൻ. Ladies and gentlemen, please welcome the playback singer with an indelible impact and impression, Vijay Yeshudas. Thilimanam malvin niramaniyum neram niramarnuru kanavum neeliyunna polum pulayurum tharum thanniram kaattum pulagangal ilaneeru kudaluriya pole. ഗായകൻ എന്നാണ് വിശേഷിപ്പിച്ചത്, പക്ഷെ ഒരു കറക്ഷൻ കൂടെ ഉണ്ട്, ഇപ്പോ ഒരു നായകൻ കൂടിയാണ്. വെറും നായകനല്ല, തമിഴകം ഉലകം കീഴടക്കിയ ഉലക നായകന് കപ്പുറം യാര് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് താനേ. അല്ല, റിമി പറഞ്ഞതിൽ കാര്യമുണ്ട്. സോഷ്യൽ മീഡിയ എല്ലാം വിജയുടെ ആക്ടിങ്ങിനെ കുറിച്ചും വളരെ നല്ല കോംപ്ലിമെന്റ്സ് ആണ്, നല്ല റൈറ്റപ്പ് ആണ് കിട്ടിയിരിക്കുന്നത്. അതിനൊരു വലിയ കൈയടി കൊടുക്കാൻ ലോകമെമ്പാടുമുള്ള ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് കോമഡി സ്റ്റാർസ് എൻറ്റയർ ടീമിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മീര, നമ്മളിങ്ങനെ ഓണവിശേഷങ്ങൾ കേൾക്കുമ്പോൾ ഇവരിങ്ങനെ അടുത്തിങ്ങനെ നിൽക്കുമ്പോൾ പോലും ഞാൻ ഓർക്കും, ഇപ്പൊ വേണമെങ്കിൽ വിജയുടെ നായികയായിട്ട് നദിയേക്ക് ചെയ്യാം. അല്ല, അതെ, അതെന്തുകൊണ്ടാ? അത് നമ്മള് നമുക്കൊരു അത്രയും മാമിനെ കഷ്ടപ്പെടുത്തണമെന്നുള്ളതാണ്. അത്ര ഇപ്പൊ വേണമെങ്കിലും മാച്ചിങ് ആയിട്ട് വരുന്നു നിൽക്കുന്നത്, അതെന്തുകൊണ്ടാ? അത് ഞങ്ങളെ ബോഡി ആളുകൾക്കൊക്കെ ഇപ്പോഴും എന്താണ് ഒരു ക്രഷ് മൊമെന്റ് ആണ്. എന്താണ് കൊച്ചിലെ തൊട്ട് കണ്ടതാണെങ്കിലും പോലും ma'am, you're still so gorgeous and oh, thank you. Thank you.
ഓക്കെ, ഒരു വലിയ ഗായകനെ കിട്ടിയിരിക്കുകയാണ്, അത് പ്രയോജനപ്പെടുത്തണം റിമി. സാധാരണ നമ്മളല്ലേ പാടുന്നത്, ഇവിടെയുള്ള ഗായകന്മാർ. അതെ, ഇന്ന് റിയൽ ഗായകനെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഓണപ്പാട്ടും ഈ ഗായകൻ തന്നെ ലീഡ് ചെയ്യട്ടെ, എന്താ പറയുന്നു? തീർച്ചയായിട്ടും. ഓക്കെ, റെഡി. തിരുവാവണിരാവ് മനസാക നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. നമ്മൾ പലപ്പോഴും ഇൻട്രോ സോങ് പാടിയിട്ടുണ്ട്, പക്ഷെ ഇതേപോലെ ഒരു ഫീല് ഈ പാട്ടിന്റെയും ഇതുപോലെ അറേഞ്ച്മെന്റ്സും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും മാവേലി ഇവിടെ വരാണ്ട് പോകത്തില്ല ഒരിടത്തും. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ആണ്ടൂർ കോണം കീഴാവൂർ പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. വിജയ്, ഇവിടെ ഒരു ചെറിയൊരു ടാസ്ക് എന്ന് പറയുന്നില്ല, ഒരു കുസൃതി ഇവരെ ഒപ്പിച്ചിട്ടുണ്ട്. അതായത് നോക്കത്ത ദൂരത്ത് കണ്ണു നട്ടില്, ആ കന്നഡ സീക്വൻസ് അറിയാലോ, ഗേളി മോഹൻലാലിനെ പറ്റിക്കുന്നത്, ആ കന്നഡ ഇവരിവിടെ വയ്ക്കാൻ പോവാണ്. ടെൻഷനൊന്നും വേണ്ട, ചെറിയ പോറേ ഉള്ളൂ, അപ്പൊ ഒന്ന് നോക്കിക്കോളൂ, ഞാനൊന്ന് മാറി നിൽക്കും. രമി ആദ്യം കണ്ണടി, രമി ആദ്യം വെക്കാം. രമി ഒന്ന് വെക്കാം, രമി ഒന്ന് ശരി. എവിടെ കന്നഡ, എവിടെ? യെസ്. എന്താണ് ഇതിലൂടെ കാണാൻ? മാറും, വെച്ച് നോക്കുന്ന ഇഷ്ടമില്ല. പക്ഷേ അതില് അതിലൊരു ഒരു ഒരു എന്താ പറയുന്ന, അതിലൊരു ട്രിക്കുണ്ട്. കറുത്തുടുപ്പിട്ടുവാണെങ്കിൽ യു കാൻ സീ ത്രൂ വിത്ത് ദീസ് ഗ്ലാസസ്. കറുത്തുടുപ്പ് കറുത്തിനെ പെനിട്രേറ്റ് ചെയ്യും. സോ ഫോർച്ചുനേറ്റ്ലി വിജയ് വിജയ് ഒരു കറുത്ത ഷർട്ട് ആണ് ഇട്ടിരിക്കുന്നത്. മുണ്ട് വെള്ളയാണ്, മുണ്ട് വെള്ളയാണ്. വളരെ സന്തോഷം വെച്ചിരിക്കുന്നു. ആയിരം കണ്ണുമായി കാത്തിരുന്നു പറന്നകന്നൊരു പൈങ്കിളി. ഒന്നും കാണാൻ പറ്റത്തില്ല, ഒന്നും കാണാൻ പറ്റത്തില്ല. കാരണം ചോദിക്ക്, എന്താ കാണാൻ പറ്റാഞ്ഞ്? അടിയിലും കറുത്തായിട്ടേക്കുന്ന കാണാൻ പറ്റില്ല. അത് വളരെ കറക്റ്റ് ആണ്. അല്ല, മാം വെച്ച് കാണിക്കട്ടെ, അതല്ല എന്റെ ഒരു വെറുതെ ഒന്ന് നദി അതൊന്ന് വെച്ച് കാണിക്കൂ. ആ ഓർമ്മ, ഗേളിയുടെ ആ ഓർമ്മ നമ്മുടെ മനസ്സിലോട്ടൊന്ന് വരട്ടെ. എന്തായിരുന്നു? സ്കൂബ ഡൈവിംഗ് ഒക്കെ പോകുമ്പം ഒരു കറുത്ത ടൈറ്റ് ഷോർട്സ് ഇടൂല്ലേ, അടിവരെ മുഴുവൻ, അതുപോലെ എന്തോ ഞാൻ കണ്ടേ. All jokes apart, പക്ഷേ ജഗദീഷിൻ്റെ ഞാനൊരു ഒരു ഹൃദയം കണ്ട്, which is very a warm heart. പാട്ട് നല്ലോണം പാട്ട് പാടുന്ന ഒരാൾ, പാട്ട് ആഗ്രഹിക്കുന്ന കല ആഗ്രഹിക്കുന്ന ഒരാൾ, സോ ആ ഹൃദയമാണ് ഞാൻ കണ്ടത്. ആക്ച്വലി സംഗീത സാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ ഗാനഗന്ധർവൻ ജൂനിയർ, അയ്യോ അങ്ങനെ പറയാൻ പറ്റില്ല, ജൂനിയർ ഗാനഗന്ധർവൻ. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരുന്ന പാട്ട് നദിയമ്മ ഉള്ളതുകൊണ്ട് ഐ'ൽ ജസ്റ്റ് സിംഗ് എ ഫ്യൂ ലൈൻസ് ഓഫ് ദാറ്റ്. പ്ലീസ് 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 പ്ലീസ്. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ,
പറന്നകന്നൊരു പൈങ്കിളി മലർത്തിൻകിളി, പൈങ്കിളി മലർത്തിൻകിളി, ആയിരം കണ്ണുമായി കാത്തിരും പറന്നകന്നൊരു പൈങ്കിളി മലർത്തിൻകിളി, പൈങ്കിളി മലർത്തിൻകിളി. ജ്യോതിഷേടാ, രണ്ട് എക്സ്ക്യൂസിറ്റ് ടാലൻസിനെയാണ് ഇന്ന് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇവരൊക്കെ ക്ലബ് ഏൽപ്പിച്ചുകൊണ്ട് ഓണം സ്പെഷ്യലായിട്ട് എന്താണ് ചെയ്യാനുള്ളതെന്നൊരു കൃത്യമായൊരു നിർദ്ദേശം എനിക്ക് കിട്ടിയിട്ടില്ല. ബിഗ് ജോസിന്റെ ഓണാഘോഷത്തിലേക്ക് സ്വാഗതം. ഈ ഓണാഘോഷം വ്യത്യസ്തമാകുന്നത് ഇതിലെ രണ്ട് വ്യത്യസ്തമായ ടാസ്കുകൾ കൊണ്ടാണ്. ആദ്യ ടാസ്കിനായി മീരവൊഴികെയുള്ള നാലു പേർ രണ്ട് ടീമുകളായി തിരിയുക. ഓർക്കുക, ഓരോ ടീമിലും ആൺ പെൺ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം. ഇപ്രാവശ്യത്തെ കോമഡി സ്റ്റാർസിന്റെ ഓണമായിട്ട് ബിഗ് ജോസ് ആണ് നമുക്ക് നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ടാസ്കുകളും ചാലഞ്ചസും നമ്മൾ ഇവിടെ ഏറ്റെടുക്കാൻ പോകുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് ബിഗ് ജോസ്. മീര, ബിഗ് ജോസിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ ഇപ്പൊ എല്ലാവരുടെ മനസ്സിൽ ഈ ട്യൂൺ കിടക്കുന്നുണ്ട്, ലോകത്തിൻ കഥയറിയാതെ എന്നുള്ള ആ ബിഗ് ബോസിന്റെ സൗണ്ട് വിജയ് യേശുദാസിന്റെ പാട്ടാണ്. അപ്പൊ വിജയ് വന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ബിഗ് ജോസും ഇന്ന് കോമഡി സ്റ്റാർസിന്റെ വേദി. വിജയ് ഒന്ന് പാടി കേൾപ്പിച്ച്. അത് കുറച്ച് സ്റ്റീഫൻ എന്നെ കൊല്ലുമിക്കാറു. എനിക്ക് തന്നൊരു വളരെ നല്ലൊരു പാട്ടാണ്. ഐ തിങ്ക് ലോകത്തിൻ കഥയറിയാതെ, നേരത്തിൻ കഥയറിയാതെ, ലോകത്തിൻ കഥയറിയാതെ, നേരത്തിൻ കഥയറിയാതെ, ഒന്നിച്ചൊരു നൂറ് ദിനങ്ങൾ വാഴുമ്പോ വാഴുന്നവരാരാ ആദ്യം രണ്ട് ടീംസായിട്ട് നമ്മുടെ ഈ നാല് സെലിബ്രിറ്റീസ് മാറാൻ പോവാണ്. ജ്യോതിഷേട്ടൻ, നാദിയ മാം വൺ ടീം, ആൻഡ് വിജയ് യേശുദാസ് ആൻഡ് റിമി ചാമി ഇൻ അനദർ ടീം. ഓക്കെ, ടീം എ ആൻഡ് ടീം ബി. ബിഗ് ജോസ് രണ്ട് ടീമായിട്ട് ഇവർ സെപ്പറേറ്റ് ആയി കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത് ബിഗ് ജോസ്? ഓക്കെ, നിങ്ങൾ രണ്ട് ടീമായ സ്ഥിതിക്ക് ആദ്യ ടാസ്കിനെ കുറിച്ച് പറയാം. ഫാസ്റ്റസ്റ്റ് മാവേലി ഫസ്റ്റ് എന്ന ഈ ടാസ്കിൽ ഏറ്റവും ആദ്യം മാവേലി ഒരുക്കുന്ന ടീമായിരിക്കും വിജയി. രണ്ട് മിനിറ്റ് സമയമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോ വിജയ് ആൻഡ് ജ്യോതിഷേടനാണ് ഇന്ന് മാവേലി ആവാനായിട്ട് ഈ രണ്ട് ടീമുകളിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ബിഗ് ജോസ്. അപ്പം ബാക്കി പറഞ്ഞതുപോലെ രണ്ടേ രണ്ട് മിനിറ്റ് ആണ് ഈ ടാസ്കിനായിട്ട് ബിഗ് ജോസ് നമുക്ക് അലോട്ട് ചെയ്യാൻ. കാരണവരായ മീരയുടെ നിർദ്ദേശങ്ങൾ ടീമുകൾക്ക് അനുസരിക്കാം. വാശിയും വീറുമായിട്ട് തന്നെ കോമ്പീറ്റ് ചെയ്യാൻ രണ്ട് ടീംസ് ഇവിടെ അണിനിരന്ന് കഴിഞ്ഞു. ഇനി പ്രൈസ് ആരോടൊപ്പമാണെന്ന് മാത്രമാണ് നമുക്ക് അറിയാനുള്ളത്. ആൻഡ് ദ ടൈം ഈസ് ഓൺലി ഫോർ 2 മിനിറ്റ്സ്. കോമഡി സ്റ്റാർസിന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ഇവിടെ ടാസ്കുകൾ നൽകാൻ പോകുന്നത്, നിർദ്ദേശങ്ങൾ ഇനിയും നൽകാൻ പോകുന്നത് ബിഗ് ജോസ് ആണ്. എന്തൊക്കെയോ ഈ വേദിയിൽ അദ്ദേഹം എക്സൈറ്റിംഗ് ആയിട്ട് കരുതി വെച്ചിട്ടുണ്ട്, അതൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ടാസ്ക് ആരംഭിക്കുന്നു. സമയം നോക്കണ്ട, കെട്ടിക്കൊടുക്ക, ഇത് വല്ലാത്ത അവസ്ഥയിലാണ്. എനിക്ക് ഇനി ചെറിയ തേപ്പില്ല, വലിയ കോൺക്രീറ്റ് മാത്രം. ഞാനിങ്ങനെ ഇഴുകി ചേർന്നിരിക്കുന്നതിൽ നിനക്ക് പേടിയില്ലേ? എനിക്കൊരു പേടിയും ഇല്ല. അത് ഈ പട്ടി കുറച്ചോണ്ട് കാറിന്റെ പിറകെ ഓടാനല്ലേ പറ്റൂ, കയറി ഡ്രൈവ് ചെയ്യാൻ പറ്റൂലല്ലോ. 25 രൂപ വില ഉള്ള ജെട്ടിക്ക് എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? ഞാൻ വേണ ഒരെണ്ണം തരാം. പുള്ളിക്ക് ഇടാനാണ്, പോച്ച് കിടക്കാനല്ല. കവാലടിച്ചാ പൊട്ടിക്ക് ഞാൻ പറഞ്ഞേക്കാം. അവളെ അവളെ എന്താ ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. സോ
ബിഗ് ജോസ് തന്ന ഫാസ്റ്റസ്റ്റ് മാവേലി ഫസ്റ്റ് എന്ന ഗെയിം നമ്മളിവിടെ ഇത് ആരംഭിക്കാൻ പോവുകയാണ്. ടീം എ ആൻഡ് ടീം ബി. ഇവിടെ നിന്ന് ജഗദീശേൻ മാവേലി ആകുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വിജയ് യേശുദാസ് ആണ് മാവേലി ആകാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 2:02 ആണ്. ഒരുപാട് സാധനങ്ങൾ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും ആവശ്യമുള്ളത് എന്താണെന്ന് ചൂസ് ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് വൃത്തിയായിട്ട് വിത്തിൻ ദ ടൈം ലിമിറ്റ് ഒരുക്കുന്ന ടീമിനായിരിക്കും നമ്മുടെ ഇന്നത്തെ ബിഗ് ജോസ് തരാനിരിക്കുന്ന ദ സർപ്രൈസ് ഗിഫ്റ്റ്, ലക്ഷറിയസ് ഗിഫ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ടീംസ് റെഡി ആണോ? യെസ്, റെഡി. ടാസ്ക് ആരംഭിക്കുന്നു. മുടിയിട്ട് വേഗം മത്സരത്തിന് വേണ്ടി കിരീടം നോക്കിയോ, കിരീടം നോക്കിയോ. ഇത് കേറ്റ് കാല് കേറ്റ് കാല് കേറ്റ് വിഗ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. കിരീടം വെച്ചോ. ജയിച്ചു ജയിച്ചു. കഴിഞ്ഞിട്ടില്ല. ടീം എ ജഗദീശേടൻ ഓൾമോസ്റ്റ് രണ്ട് മാവേലിമാര് റെഡി ആയി കഴിഞ്ഞു. രണ്ട് മാവേലിമാരും മുന്നിലേക്ക് വരിക. മാവേലി കൈയെടുക്കണം. മാവേലി ജനങ്ങളുടെ മുന്നിൽ എല്ലാം തുറന്നു വെക്കുന്ന ആളാണ്. ഒന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ, മാവേലി ആരുടെയോ വാച്ച് മോഷ്ടിച്ചിട്ടുണ്ട്. മാവേലിക്ക് അന്നത്തെ കാലത്ത് എവിടുന്നാ വാച്ച്? അതേപോലെ മോഡേൺ മാവേലി ഈ ഷർട്ട് ഇതെന്താ? സാരമില്ല, സമയം നോക്കണ്ട, കെട്ടിക്കൊടുക്കും. ഇത് വല്ലാത്ത അവസ്ഥയിലാണ് എനിക്ക്. ഇങ്ങനെ ഒരു മാവേലിയെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. ഇവിടെ മാവേലി ഒരുക്കുന്ന ആൾ ആദ്യം തൊട്ട് നമ്മളെ തോറ്റു, നമ്മളെ തോറ്റു, നമ്മളെ തോറ്റു, നമ്മളെ തോറ്റു എന്ന് പറഞ്ഞു. ഈ ഒരു വള്ളിയും വെച്ച് നിക്കിയാ ഇങ്ങനെ. ഈ വള്ളി കെട്ടിയാൽ എനിക്ക് ബാക്കി സാധനങ്ങൾ ഇടാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പൊ കെട്ടുന്ന് പറഞ്ഞു ഈ വള്ളി ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് നിക്കാ. പ്രേക്ഷകരുടെ വോട്ടിംഗ് ടൈമാണ്. ₹999 വോട്ടുകൾക്ക് ജഗദീഷ് ചേട്ടൻ വിജയിച്ചിരിക്കുന്നു. ഒരു വോട്ടിന് വിജയ് യേശുദാസ് പരാജയപ്പെട്ടിരിക്കുന്നു. വളരെ വിനയത്തോടെ തന്നെ ബിഗ് ജോസിന്റെ തീരുമാനം അംഗീകരിക്കുന്നതോടൊപ്പം ഇങ്ങനെ ഒരു ഗെയിം ഷോ ഇവിടെ ബിഗ് ജോസ് പ്ലാൻ ചെയ്തപ്പോൾ ഈ എഫേർട്സ് എടുത്ത വിജയ് യേശുദാസിന് ഒരു വലിയ കൈയടി കൊടുക്കണമെന്ന് ഞാൻ ആദ്യം പറയാം. അല്ല, കൊറേ കഷ്ടപ്പെട്ട് റിമിക്ക് ഒരു വലിയൊരു കൈ. മാത്രമല്ല, എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഈ ഡ്രസ് ഇട്ട് ഞാൻ എയർപോർട്ടിൽ പോകുന്ന വരെ പറയുന്നു. ഓ, അത്ര വലിയൊരു. എന്റെ വിജയം ഞാൻ നാദിയയ്ക്ക് സമർപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക, റിമി ഏത് വള്ളിയുടെ കാര്യമാണ് പറഞ്ഞതെന്ന് വ്യക്തമാക്കുക. പാന്റിന്റെ വള്ളി. എന്തായിരുന്നു ആ വള്ളിയിലുണ്ടായ ബുദ്ധിമുട്ട്? വള്ളിയിലുണ്ടായ ബുദ്ധിമുട്ട്, ആ വള്ളി ഞാൻ കെട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് കെട്ടായിരുന്നു. പുള്ളി തന്നെ കെട്ടാൻ നോക്കിട്ട് ഇങ്ങനെ കെട്ടുന്നില്ല, ഇങ്ങനെ കെട്ടായിരുന്നല്ലേ. അപ്പൊ കെട്ടാണ്ടിരുന്ന എന്തിനാ കെട്ടിക്കൂടായിരുന്നോ? ഇനി നദിയ മൊയ്തുവിന്റെ മറുപടി എന്തായിരുന്നു ഇതേ കുറിച്ച് പറയുവാനുള്ളത്? എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വന്നൊരു സമയം മാവേലി പാൻറ് ഇടാനായിരുന്നു. കൊറേ സമയം എടുത്ത് അതിന്റെ മുന്നും പിന്നും എന്തുവാന്ന് മനസ്സിലാക്കാതെ അവിടെ ഇച്ചിരി കഷ്ടപ്പെട്ടു. അതല്ലാതെ ഐ തിങ്ക് ജഗദീഷ് വാസ് വെരി മച്ച് ഇൻ ട്യൂൺ. അതെങ്ങനെയെങ്കിലും ഒന്ന് വേഗം ഉടുപ്പ് കിട്ടിത്തീരണമെന്ന് അങ്ങനെ തീരുമാനിച്ചിട്ടായിരുന്നു തുടങ്ങിയത്. സോ ജഗദീഷ് ചേട്ടൻ അല്പസമയം ഷർട്ട് ഇടാതിരുന്നല്ലോ, അപ്പോൾ എന്തു തോന്നി? പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. വീട്ടില്
ഞാന് മുണ്ട് മാത്രം എടുക്കാറില്ല, ഷർട്ട് ഇടാറില്ല. ബിഗ് ജോസിന്റെ ചോദ്യം നാദിയയോടാണ്. ഞാൻ നോക്കിയില്ലല്ലോ, ഞാൻ ഉടുപ്പെടുത്തി ഇങ്ങനെ കൊടുത്തേ ഉള്ളൂ. അപ്പൊ ജഗദീഷ് ജഗദീഷ് ചേട്ടന് ഈ മത്സരം വിജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നോ? അത് മാത്രമേ ഉണ്ടായിരുന്നു. നദിയാണ് എക്സാക്ട് വേർഡ് പറഞ്ഞത്, ഫോക്കസ്ഡ് ആയിരുന്നു. ഞാൻ നദിയോട് പറഞ്ഞു ഇതിൽ വാച്ച് കെട്ടാൻ പാടില്ല, അതൊക്കെ നമ്മൾ ജഡ്ജ് എന്ന നിലയിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. മാവേലി വരുമ്പോൾ കയ്യിൽ ഇന്നത്തെ കാലത്തെ സ്ലിപ്പേഴ്സ് ഉണ്ടാവുക, അതൊക്കെ നമ്മൾ അതിന് മാർക്ക് കുറയ്ക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ തന്നെ ഇത് സ്റ്റേജിൽ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ പ്രേക്ഷകർ നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം എന്ന് നദിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. എനിക്ക് മാവേലിക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് ഫിറ്റ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് മാവേലി അത് കോമ്പറ്റീഷൻ കഴിഞ്ഞ പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ മീശയാണ്, ഒരെണ്ണം താഴെയും ഒരെണ്ണം മുകളിലോട്ടാണ്. അത് ഈ പ്രജകളുടെ ഇന്നത്തെ അവസ്ഥയിൽ വളരെ ദുഃഖിതനാണ് മാവേലി. ശ്രദ്ധിക്കുക, ഇത് രണ്ട് മാവേലിമാരുടെയും സെൽഫി ടൈമാണ്. ശ്രദ്ധിക്കൂ, ഒരു ചോദ്യം കൂടി. ജഗദീഷ് ഷെട്ടനോടാണ് ആദ്യ ചോദ്യം. ചോദിച്ചോളൂ. എന്ത് ധൈര്യത്തിലാണ് താങ്കൾ ഇവിടെ നിന്ന് പരസ്യമായി താങ്കളുടെ മുണ്ട് അഴിച്ചു കളഞ്ഞത്? എനിക്ക് 100% വിശ്വാസമുള്ള പ്രേക്ഷക സമൂഹമാണ് എന്റെ മുന്നിലുള്ളത്. അവരുടെ അന്തസ്സിനാണ് ഞാൻ നമസ്കരിക്കുന്നത്. വളരെ വിലയേറിയ ഒരു സമ്മാനം കൊടുത്തയക്കുന്നുണ്ട്, അത് എത്രയും വേഗം എത്തിച്ചേരും. നേരത്തെ അറിയിക്കുകയാണ്, അത് ഞാൻ മീരയ്ക്ക് കൈമാറുന്നതാണ്. ഈ ടാസ്കിൽ പരാജയപ്പെട്ട മാവേലി ആ സർപ്രൈസ് സമ്മാനമെടുത്ത് വിജയിച്ച മാവേലിക്ക് കൊടുക്കേണ്ടതാണ്. റിമിയോടാണ് അടുത്ത ചോദ്യം. പരാജയപ്പെട്ട മാവേലിയെ കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? പരാജയപ്പെട്ട മാവേലിയെ കണ്ടപ്പോൾ ചെറിയ വിഷമേ ഉള്ളൂ, വിജയ് എന്ന പേരും വെച്ച് പരാജിതനാവാൻ വേണ്ടി നടക്കുന്നു എന്ന് വല്ലാണ്ട് വിഷമം തോന്നുന്നു. എന്നാൽ ബിഗ് ജോസിന്റെ ഭാഷ്യം പറയാം, അദ്ദേഹത്തെ കണ്ടാൽ ഇപ്പോൾ യേശു ക്രിസ്തു കിരീടം വെച്ചതുപോലെയുണ്ട്. നമ്മുടെ ജഗദീഷ് ഏട്ടനെ കണ്ടിട്ട് ഈ മാവേലി കോലത്തെ കണ്ടിട്ട് എന്താ ബിഗ് ജോസിന് തോന്നുന്നത്? ജഗദീഷ് ഏട്ടനെ കണ്ടപ്പോൾ ബിഗ് ജോസിന് തോന്നുന്നത് അമ്പലപ്പറമ്പിൽ ബാലെ നടത്തി കളിച്ച് പൊളിഞ്ഞ ശേഷം അടിവാങ്ങി ഓടി വന്ന മണിയിനെ പോലെയാണ്. ബിഗ് ജോസ് വളരെ സന്തോഷം. പാവപ്പെട്ട കലാകാരന്മാർ ബാലയെ കളിക്കുന്നത് അവനവന്റെ ഉപജീവനത്തിന് വേണ്ടിയാണ്. ബിഗ് ജോസ് ഇനി എന്തായാലും ബിഗ് ജോസ് നേരിട്ട് ഈ വേദിയിലേക്ക് എത്താൻ പോവാണ്. ഇവിടെ ചെറിയ കോൺക്രീറ്റുകൾ ഇല്ല, വലിയ കോൺക്രീറ്റുകൾ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് മിസ് ചെയ്തേക്കരുത്. ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ എക്സൈറ്റിംഗ് ആൻഡ് വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇനി ചെറിയ തേപ്പില്ല, വലിയ കോൺക്രീറ്റ് മാത്രം. ഞാനിങ്ങനെ ഇഴുകി ചേർന്നിരിക്കുന്നതിൽ നിനക്ക് പേടിയില്ലേ? എനിക്ക് ഒരു പേടിയും ഇല്ല. ഈ പട്ടി കുറച്ചോണ്ട് കാറിന്റെ പിറകെ ഓടാനല്ലേ പറ്റൂ, കയറി ഡ്രൈവ് ചെയ്യാൻ പറ്റൂലല്ലോ. 25 രൂപ വിലയുള്ള ജെട്ടിക്ക് എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? ഞാൻ വേണോ ഒരെണ്ണം തരാം. പുള്ളിക്ക് ഇടാനാണ്, പോച്ച് കിടക്കാനല്ല. ഞാൻ പറഞ്ഞേക്കാം അവള് അവള് എന്താ തീരെ ഉറക്കം വന്നപ്പോൾ ബിഗ് ജോസിന്റെ തല അറിയാതെ ബസറിൽ കേറിക്കൊണ്ടതാണ്. മുഴക്കോലും തേപ്പുരണ്ടിയും കൊടുക്കാൻ പോകും. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. കോമഡി സ്റ്റാർസിന്റെ ഓണം സ്പെഷ്യൽ അധ്യായത്തിൽ ഇന്ന് ബിഗ് ബോസ് അല്ല മറിച്ച് ബിഗ് ജോസ് ആണ് ഈ വേദിയിലെത്താൻ പോകുന്നത്. ഇനി ഇവിടെ ചെറിയ കോൺക്രീറ്റുകൾ ഇല്ല, മറിച്ച്
വലിയ കോൺക്രീറ്റുകൾ മാത്രം. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. എന്റെ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബിഗ് ജോസ് ഇനി ചെറിയ തേപ്പില്ല, വലിയ കോൺക്രീറ്റ് മാർക്കറ്റ്. 60 ക്യാമറകൾ, 50 ചട്ടി, 40 മുഴക്കോൻ, 30 തേപ്പ് കരണ്ടി, 20 അറബാന, 10 പണിക്കാർ, 100 ദിവസം. ഇനി ചെറിയ തേപ്പില്ല, വലിയ കോൺക്രീറ്റ് മാത്രം. 16 പേർ ചേർന്ന് തുടങ്ങിയതാണ് ഈ കോൺക്രീറ്റ്. ഇപ്പൊ നമ്മുടെ സൈറ്റിൽ അവശേഷിക്കുന്ന പണിക്കാർ 10. അവർ ആരെല്ലാമാണെന്ന് ബിഗ് ജോസിന്റെ കണ്ണിലൂടെ നമുക്കൊന്ന് കാണാം. ഇത് ബാബുമോൻ. നല്ലൊരു തേപ്പ് മേശിരിയാണ്. തേപ്പിനൊപ്പം തള്ളലും കൂടിയാകുമ്പോൾ ബാബുമോൻ ഈ പണി സൈറ്റിൽ വ്യത്യസ്തനാവുകയാണ്. നമുക്ക് ബിഗ് ജോസ് ഹൗസിലേക്ക് സ്വാഗതം ചെയ്യാം മേശിരി ബാബുമോൻ. സിമന്റ് പണിയിൽ വലിയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും മൊബൈലിൽ നെറ്റ് ചാർജ് ചെയ്യുന്നതിനും മേക്കപ്പ് സാധനങ്ങൾ വാങ്ങുന്നതിനുമായി എന്നും പണിക്ക് പോകും. ചെങ്കല്ലടുക്കുന്നതിനും എടുക്കുന്നതിലും വിദഗ്ധ ഈ ബിഗ് ജോസ് പണി സൈറ്റിലെ ഏക സുന്ദരി സീതാ മേനോൻ. മെറ്റിൽ കോരൽ എന്ന ജോലിക്കുള്ള ഏക പര്യായം. സ്വന്തം മുടി കളർ ചെയ്യുന്നതും ലിപ്സ്റ്റിക് ഇടുന്നതും ഒഴിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കോൺക്രീറ്റ് പണിക്ക് പയറ് പോലെ നിൽക്കും. പുഞ്ചിരി ഹരിദാസ്. ആയുധങ്ങൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പൂമാല പോലെയാണ്. തേപ്പുകരണ്ടിയും മുഴക്കോലും തേപ്പ് പലകയുമൊക്കെ ഇദ്ദേഹം കയ്യിലിട്ട് അമ്മാനമാണ്. പൂശലാണ് മെയിൻ ജോലി. ചാനത്തിന് മുകളിൽ കയറില്ല എന്നതൊഴിച്ചാൽ എല്ലാം തികഞ്ഞ മേശിരി സനു ചന്ദ്രൻ. സ്വതസിദ്ധമായ സംസാര ശുദ്ധിയും സൗന്ദര്യവും നടത്തവും കൊണ്ട് അധികകാലം ആരും കൂടെ പണിക്ക് നിർത്തില്ല. ആഴ്ചയിൽ ഒരു ചുംബന സമരം എന്ന ഇദ്ദേഹത്തിന്റെ FB പോസ്റ്റ് ഏറെ വൈറലായിരുന്നു. അറബാന ഡ്രൈവിംഗിൽ കേരളത്തിൽ ലൈസൻസ് ഉള്ള ഏക വനിതാ കയ്യാൾ ദിയ സുന. ചാരത്തിൽ കയറി പണി ചെയ്യാൻ ഇദ്ദേഹത്തിനെ പോയിട്ടേ വേറെ ഒരാളും. ഒരു സർക്കസുകാരന്റെ മെയ്വഴക്കത്തോടെ എല്ലാ പണികളും ചെയ്യും. വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്നതിനായി പാട്ടു പാടുന്നതിനാൽ അധികമാരും പണിക്ക് കൊണ്ടുപോകാറില്ല. ചത്തു കിടന്നാലും ചമഞ്ച് കിടക്കണമെന്നാണ് ചൊല്ല്. എന്നാൽ അരിസ്റ്റോ സതീഷ് ചത്തു കിടന്നാലും പാട്ടുപാടും. നമുക്ക് സ്വാഗതം ചെയ്യാം ഈ ബിഗ് പണി സൈറ്റിലേക്ക് അരിസ്റ്റോ സതീഷിനെ. ന്യൂ ജനറേഷൻ പണിക്കാരുടെ റോൾ മോഡൽ. ഷൗവൽ പണിക്ക് മാത്രം പോകും. തലച്ചുമടെടുക്കാൻ മാത്രം പറയരുത്. പോകുന്ന പണി സൈറ്റിൽ രണ്ടു പ്രേമം എന്നത് നിർബന്ധമാണ്. ബൈക്കും സൺഗ്ലാസും ഷൂസും ഒക്കെ മാറ്റി നിർത്തിയാൽ മേശിരി പണിയിൽ അഗ്രഗണ്യൻ. ഒരു മണിക്കൂറിൽ ഒരു ലോഡ് മണൽ അരിച്ചു തീർത്ത് ഗിന്നസ് ബുക്കിൽ തന്റെ പേര് കൂട്ടിച്ചേർത്ത ഒരു ഒന്നൊന്നര കയ്യാൾ റഷീർ റാഷി. ബിഗ് ജോസിന്റെ പണിസേറ്റിൽ അവശേഷിക്കുന്ന പണിക്കാർ ഇവരൊക്കെയാണ്. ഇനി എവര് തീരുമാനിക്കണം പണി എങ്ങനെ കൊണ്ടുപോകണമെന്ന്, ആരാർക്കൊക്കെ പണിയാവുമെന്ന് നമുക്ക് പണിസേറ്റിലൂടെ തന്നെ അറിയാം. ബിഗ് ജോസിൽ ഇനി ചെറിയ തേപ്പില്ല, വലിയ കോൺക്രീറ്റ് മാത്രം. ദിനേശ, ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. ഈ 10:30 നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും ചായ? 10:30 ചായ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, നിനക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. നീ കൺട്രാക്ടിനെ കയറി തേക്കണ്ട. കൺട്രാക്ടിന് എന്തുമാവാം. ബിഗ് ജോസ് ഇനി ചെറിയ തേപ്പില്ല, വലിയ കോൺക്രീറ്റ് മാത്രം. നിങ്ങൾ പണി സൈറ്റിലേക്ക് പോകുന്നു, ഞാൻ പുറത്തേക്ക് പോകുന്നു. മുപ്പത്തിയൊന്നാം ദിവസം, സമയം രാവിലെ 7 മണി. തലേ ദിവസത്തെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് നല്ല ക്ഷീണത്തിൽ ഉറങ്ങുകയാണ് പണിക്കാർ. ഇവന്മാരെയും ഇവളുമാരെയും ഉണർത്താനുള്ള സ്ഥിരം പാട്ട് നമ്മൾ ഇട്ടുകൊടുക്കുന്നു. ഇന്ന് ബിഗ് ജോസ് ഹൗസിലേക്ക്
കോൺക്രീറ്റ് പണിക്കായി ഒരു പുതിയ മെക്കാട് കൂടി എത്തുകയാണ്. ദൈവമേ, അത് പെണ്ണായിരിക്കണേ. നിയാസ് റാവിത്ത്. ഇവിടെ പണിയെടുക്കാനോ തന്നെ കിട്ടില്ല. പക്ഷെ എനിക്ക് ഡെയിലി മുട്ടയും പാലും വേണം. വീട്ടിൽ നിന്ന് വന്നപ്പോ അഞ്ച് കോഴി രണ്ട് താറാവിനോട് കൊണ്ടുവരാഞ്ഞ എന്ത്? ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് ചോദിച്ചാ, എന്റെ വീട്ടിൽ നിന്ന് ചോദിച്ചാൽ മുട്ടയും പാലും. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഐ ആം ജസ്റ്റ് ജോക്കിങ്, ഞാൻ ഒരു തമാശ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഈ സീരിയസ് ആവേണ്ട കാര്യം ഇല്ല. എന്ത് സീരിയസ് ആവും? ഞാൻ തമാശ പറഞ്ഞു, അത് സീരിയസ് ആവേണ്ട കാര്യം എന്താ? അവൻ ഇവിടെ വന്നേല്ലേ ഉള്ളൂ, അതിനുമുമ്പേ കയറി ആവാ. അണ്ണാ, അണ്ണാ പറ, ഇന്നത്തെ ടാങ്ക് എന്തായിരിക്കും? അല്ലേ ടാങ്ക് ഇതിന്റെ മേലിൽ കാണും. അതല്ല പറഞ്ഞത്, ഓരോ ദിവസം ഓരോ ടാങ്ക് വരില്ലേ നമുക്ക് ചെയ്യാൻ. ടാസ്കടാ നമ്മടെ. അങ്ങനെ തേക്കറിയാം. ഞാൻ തേപ്പായോണ്ടല്ലേ ഈ ആഴ്ചത്തെ മെയിൻ കോൺട്രാക്ട് ഞാനായത്. എനിക്ക് തേക്കറിഞ്ഞൂടാ. തേക്കറിഞ്ഞൂടെ? തേപ്പ് പഠിക്കണം. വീട്ടിൽ എത്ര ഭാര്യമാരുണ്ട്? രണ്ടുപേര്. അല്ലെങ്കിൽ ഭാര്യമാർ കൂടും. എനിക്ക് വയ്യാണ്, എനിക്ക് വല്ലാത്ത വിഷമം. എനിക്ക് പറ്റില്ല, എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ ഭാര്യമാരെ കുറിച്ച് മനസ്സിൽ ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്ത വിഷമം കേട്ടോ എന്റെ മനസ്സിൽ. നീ കണ്ടേ പറ്റൂ. എനിക്ക് എന്റെ ഭാര്യ കാണത്തില്ല. ആൾക്കാരെ കൊണ്ട് ഒന്നും പറയിപ്പിക്കല്ലേ. ഇനി നീ നോക്കിയോ, ഞാൻ ഇവിടെ പുറത്തു പോകുമ്പോ പുതിയൊരു മനുഷ്യനാവും. സിഗരറ്റ് വലിയില്ല, വെള്ളം അടിയില്ല, ഒന്നും. ഇപ്പൊ ഇനി മുതല് ഫുൾ കഞ്ചാവ്. എന്നാലും എനിക്ക് പറ്റണില്ല, എനിക്ക് 100 ദിവസം എനിക്ക് ആരുമായിട്ട് മിംഗിൾ ചെയ്യാൻ പറ്റണില്ല. എനിക്ക് ആരുമായിട്ട് മിംഗിൾ ചെയ്യാൻ പറ്റുന്ന സത്യം, എനിക്ക് ആരുമായിട്ട് മിംഗിൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ പറയും ഒരു കുടുംബം പോലെ വേണം. എനിക്ക് പറ്റണില്ല. ഞാനിങ്ങനെ ഇഴുകി ചേർന്നിരിക്കുന്നതിൽ നിനക്ക് പേടിയില്ലേ? എനിക്കൊരു പേടിയും ഇല്ല. ഈ പട്ടി കുറച്ചോണ്ട് കാറിന്റെ പിറകെ ഓടാനല്ലേ പറ്റൂ, കയറി ഡ്രൈവ് ചെയ്യാൻ പറ്റൂലല്ലോ. തീപ്പോട്ടു വളർത്തിയ പാലോട്ട് മുക്കില് കള്ളിഷാപ്പ്. തനാത്തിന തനത്തിന തനാത്തിന തനാത്തിന തനത്തിന തനാത്തിന. അകമ്മച്ചേട്ട തീപ്പോട്ടു വളർത്തിയ പാലോട് മുക്കില് കള്ളിഷാപ്പ്. അതോട്ട് മുക്കില് കള്ളിഷാപ്പ്. പണിയുണ്ട് പോയി ചെയ്യണം. അല്ലല്ല, അതല്ല, പാട്ട് പാടുമ്പോഴേ എനിക്ക് അത് സുഖിച്ചാകത്തുണ്ടോ? പാട്ട് പാടുമ്പോഴേ സുഖം വേണം. എന്നിട്ട് ഞാന് ഗോവയിൽ പണി നടന്നോണ്ടിരുന്നപ്പോഴേ അവിടെ എനിക്കൊരു മൈക്കാടുണ്ടായിരുന്നു. ലേതാ ഞാൻ അവളെ നല്ല വൃത്തിയായിട്ട് മണലരിക്കാൻ പഠിപ്പിച്ചു. അവളുടെ മൂത്ത കൊച്ചിനെ കട എന്നെ വാർത്തെടുത്തോണ്ടിരിക്കുകയാണ്. അതിന്റെ പേര് ആദിത്യ സനു ചന്ദ്രനാണ്. സുനാ, നിന്നെ ഞാൻ മണലരിക്കാൻ പഠിപ്പിക്കട്ടെ? ഒരു ആദിത്യ സനു ചന്ദ്രനെ താങ്ങാനുള്ള ഉയരില്ല എനിക്ക്. സത്യം. സനു ചന്ദ്രൻ കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വരിക. എനിക്ക് ആസ്മയാണ് ജോസ്, എനിക്ക് ആസ്മയാണ്. വയ്യ ജോസ്. സനു ചന്ദ്രൻ സ്റ്റോർ റൂമിലേക്ക് വരിക. എനിക്ക് വയ്യ ജോസ്, വേറെ ആരെങ്കിലും വിളിക്കൂ ജോസ്, ഇവരോട് ചോദിച്ചറിയാം ജോസ്. എങ്കിൽ സനൂപ് ചന്ദ്രൻ കിച്ചണിലേക്ക് വരിക. ഒരാൾ വിളിച്ചാ എത്രയെന്ന് വെച്ചാ നിഷേധിക്കുന്ന. അതുവഴി ലിവിംഗ് റൂമിലേക്ക് വരിക. എനിക്ക് തീരെ വയ്യ ജോസ്. സനൂപേ, ഡേയ് കളിക്കിട്ട് ജട്ടി എടുത്തായിരുന്നാ? ഞാൻ സന്ദേശല്ല, ഈ 25 രൂപ വിലയുള്ള ജട്ടിക്ക് എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? ഞാൻ വേണോ ഒരെണ്ണം തരാം. പുള്ളിക്ക് ഇടാനാണ്, പോച്ച് കിടക്കാനല്ല. ആക്ച്വലി എന്താ നിന്റെ പ്രശ്നം? ഒരു പ്രശ്നമില്ല, ഐ ആം ഹാപ്പി. നോ, നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമില്ല, ഐ ആം ഹാപ്പി. ഇല്ല, നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നീ എന്തിനാ എന്റെ മുട്ട എടുത്തെ? ഞാൻ ആരെയും മുട്ട എടുത്തിട്ടില്ല. കള്ളം പറയരുത്. നിയാസ് നോട്ട് ലൈക്ക് മീ. നീ എന്നോട് കള്ളം പറയൂ, നീ എന്തിനാ എന്റെ മുട്ട എടുത്തത്? ഞാൻ ആരെയും മുട്ട എടുത്തിട്ടില്ല. നീ മുട്ട എടുക്കുന്ന ആവശ്യമില്ല. മുട്ട എടുക്കുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഉള്ളതാ. പുഞ്ചിരി ചേച്ചി, പുഞ്ചിരി ചേച്ചി, എന്താ വാട്ട് പ്രോബ്ലം? എന്താണ്, എന്താണ്? നീ എന്തിനാ എന്റെ അടുക്കൽ ചൊറിയുന്നത്? അല്ല, ഞാൻ നിയാസിനോട് അവര് പറഞ്ഞിട്ട് പോയിട്ടില്ല. ഒരു മുട്ടയുടെ വിഷയമാണ്, സിമ്പിൾ വിഷയം. എന്തിനാ ഫോട്ടോടാ? അങ്ങനെ പറഞ്ഞു, നീ പറഞ്ഞാ ഞാൻ കേൾക്കാം. ആവശ്യമില്ല ഫോട്ടോ, സങ്കടം. ആവശ്യമില്ല. ഇല്ലടാ കൂട്ട, ഇല്ല കേട്ടോ. അയ്യോ, മറിയുന്നു. എന്റെ പൊന്ന് ബിഗ് ജോസെ, കൺട്രാക്കെ, ആരെങ്കിലും കയ്യിൽ നിന്ന് ഒരു 501 ബാറിന്റെ ബാർ സോപ്പ് കൊടുത്തു വിടണേ. അതുകൊണ്ട് ആ ശവത്തിന് അടിച്ചു നനച്ച് കുളിപ്പിക്കാനാ. ഒരു നാറ്റം പോന്നു.
ആരെയും വിളിക്കാത്ത, ആരെയും വിളിക്കാത്ത, ആരെയും വിളിക്കാത്തത്, നീയാണ് വിളിക്കാത്ത, നീയാണ് വിളിക്കാത്ത, നീയാണ് വിളിക്കാത്ത, ഞാനല്ലേ നീ വിളിക്കാത്ത. കവാല അടിച്ചാ പോട്ടേക്ക് ഞാൻ പറഞ്ഞേക്കാ. അവള് അവള് എന്താ എടി മൂക്ക് പത്തുന്ന, ബാക്കിയുള്ള പുഴുത്ത് കിടക്കുന്നാണ് ഇവിടെ, പുഴുത്ത് കിടക്കുന്ന ഇവിടെ ബാക്കിയുള്ളവള്. കവാല അടിച്ചാ പോട്ടേക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങള്. കൊച്ചെന്ത് കണ്ടിട്ടാണ് ജയിലിൽ പോയി കിടക്കണം? എന്താ അവള് അവളെ അറിഞ്ഞൂടെ ഇരിക്ക ഇവിടെ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഇന്നത്തെ ലക്ഷറി കോൺക്രീറ്റ് ടാസ്ക് ഇതാണ്. ബസർ അമർത്തുമ്പോൾ ആരാണ് ചട്ടിയും കരണ്ടിയും വേഗത്തിൽ കഴുകി വെക്കുന്നത്, അവർക്കുള്ള ഗിഫ്റ്റ് സ്റ്റോർ റൂമിൽ എത്തിയിട്ടുണ്ട്. രണ്ട് പല്ലിന്റെ ഇടയിൽ 4 കിലോമീറ്റർ ഗ്യാപ്പ് ഉണ്ട്. അതുപോലെ അവളെ അടിച്ചത്. നമ്മുടെ ബോളി മമ്മിയെ കാണാൻ വേണ്ടി കിടന്ന് കരയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഒന്ന് കഴിക്കത്തൂല, ചായ കുടിക്കത്തില്ല, എന്തെങ്കിലും ഒന്ന് കാണിക്കണം പ്ലീസ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ടാസ്ക് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. പിന്നെ എന്താണ് സതീഷ് നിക്കറില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അല്ല, അതില്ലാത്തവനെ നിക്കറില്ലാതെ ഇങ്ങനെ ചാരത്തിലൊന്നും കയറരുത്, ഇവിടെ പെണ്ണുങ്ങളൊക്കെ പണിക്കാറാണ്. അതുപോലെ തന്നെ ബാബുവിന് എന്തോ ഒരു പേര് ഇവർ വിളിക്കുന്ന കേട്ടു, എന്താണ് ബാബുവിനെ അവർ വിളിച്ച പേര്? അല്ല അത് ഇടിവെട്ട് ബാബു. എന്താണ് അതിന്റെ ഒരു അർത്ഥം? എന്താണ് ഇത്രയും വലിയ ഒരുപാട് ഇടിയും കിട്ടിയിട്ടുണ്ട്, വെട്ടും കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഇടിവെട്ട് ബാബു. ഇടിവെട്ട് ബാബു അപ്പൊ എന്തായാലും ഞാൻ പോയി രണ്ട് പൊറോട്ട കഴിച്ചിട്ട് വരാം. എലിമിനേഷൻ ഉടനെ ഉണ്ടാവും. പൊറോട്ട ശരീരത്തിന് കേടാണ്. എപ്പോഴും ചായ കുടിച്ചാലും മോശമല്ലേ. രണ്ട് പൊറോട്ട കഴിച്ചിട്ട് വരാം. സമയം രാത്രി 11 മണി. എല്ലാവരും ഉറങ്ങാനുള്ള സമയമായിരിക്കുന്നു. ആർക്കറിയാം, ഇതിന്റെ അകത്ത് വന്നിട്ട് സൂര്യനെയും കണ്ടില്ല, ചന്ദ്രനെയും കണ്ടില്ല, സമയമായതുകൊണ്ട്. മുഴക്കോലും തേപ്പുരണ്ടിയും കൊടുക്കാൻ പോളിമാണിക്ക് ഈ പാതിരാത്രിയിലോ സ്ഥിരമായിട്ട് ഇങ്ങനെ കൊടുക്കാറുണ്ടോ? താല്പര്യമുള്ളപ്പോഴൊക്കെ കൊടുക്കും. അത് കുഴപ്പമില്ല, നാട്ടുകാർ മുഴക്കോലും ചവിട്ടി പിടിച്ച് ചട്ടി അടിച്ച് പൊട്ടിക്കുമ്പോ താല്പര്യം മാറിപ്പോയി. എന്താ ഇവിടെ പ്രശ്നം? അയ്യോ ഒന്നും അറിഞ്ഞൂടാ, കിടന്ന് ഉറങ്ങണോക്കാണ് പാപം. മുഴക്കോലും കൊണ്ട് വന്നത് ബിഗ് ജോസ് സനൂപിന് തീരെ സുഖമില്ല. എന്തെങ്കിലും കൊണ്ട് വരണേ. അളിയ ഉറങ്ങളിയാ, ഉറങ്ങളിയാ. ഒരു പൊട്ടൽ പൊട്ടും പോലെ പൊട്ടോന്ത ഭഗവാൻ. ബാബുവേ എതിലേടാവേ സൗണ്ട് കേൾക്കുന്നത്? മേളിൽ കൂടാണോ താഴെ കൂടാണോ? ക്ഷമിക്കണം, തീരെ ഉറക്കം വന്നപ്പോൾ ബിഗ് ജോസിന്റെ തല അറിയാതെ ബസറിൽ കയറിക്കൊണ്ടതാണ്. സോറി. 32-ാം ദിവസം പുലർച്ചെ 9 മണി.
എല്ലാവരും എലിമിനേഷൻ നേരിടുന്ന ദിവസം. ബിഗ് ജോസ് ഇനി ചെറിയ തേപ്പുകളില്ല, വലിയ കോൺക്രീറ്റ് മാത്രം. അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. എന്നിരുന്നാലും ഇരിക്കൂ, എല്ലാവരും ഇരിക്കൂ, ഇരിക്കൂ. അപ്പോ നമുക്ക് ഇതിൽ നിന്നും നാല് പേർ ഇന്ന് ഈ പണി സൈറ്റിൽ നിന്നും പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. എല്ലാവരും ചട്ടിയും മുഴക്കോലും തേപ്പുകാരൻ്റെ എടുത്തില്ലേ? റെഡിയല്ലേ? അരിസ്റ്റോ സതീഷ് സേഫ് ആണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇന്നലെ സേഫ് ആയിരുന്നു, ഇന്ന് സേഫ് ആയിരിക്കും, ആയിരിക്കും. അപ്പോൾ താങ്കൾ സേഫാണ് സതീഷിന്. അപ്പോൾ ഇനിയുള്ളത് ബോളി മാണി, പുഞ്ചിരി ഹരിദാസ്, സീതാ മേനോൻ. ഇതിൽ ബോളി മാണി, നിങ്ങൾ ബിഗ് ജോസ് പറയുന്നു സേഫാണ്. ഇനി ബാക്കിയുള്ളവർക്ക് വീടിനകത്തേക്ക് പോകാം. സന്തോഷമായില്ലേ? ഇവിടെ ബിഗ് ജോസ് പറയുന്നത്, ബിഗ് ജോസ് ഒരാളെ എലിമിനേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനമെടുക്കണം ആരാണ് ഇന്ന് പുറത്തേക്ക് പോകേണ്ടത് എന്ന്. ഞാൻ പറഞ്ഞില്ല ആര് പുറത്ത് പോകണമെന്ന്. കൂട്ടുകാരികളായ നിങ്ങൾ തീരുമാനിക്കും. അപ്പോഴത്തേക്കും ഞാൻ പോയി രണ്ടരി ഉണ്ട തിന്നിട്ട് വരാം. എപ്പോഴും ചായ കുടിക്കാൻ പറ്റും. ഞാൻ നിന്നോട്ടെ? അതെങ്ങനെയാ വൈശിട്ടായി? പുഞ്ചിരിയേക്ക് പുറത്തു പോയാലും ജീവിക്കാനുള്ള മാർഗമുണ്ടല്ലോ. അത് നിനക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ, പത്ത് കട്ടള ഉണ്ടാക്കാനുള്ള തടി ഉണ്ടല്ലോ നിനക്ക്. അന്വേഷിക്കണം. നിനക്ക് രണ്ട് ജെ സി പി പൊക്കാനുള്ള തടി ഉണ്ടല്ലോ, നിനക്ക് വെളിയിലിറങ്ങി കഴിച്ചുകൂടെ? നിനക്ക് ഒരുപാട് പണിക്കാരന്മാരെ അറിയാൻ തുടങ്ങി. നീ എവിടെ പോയാലും നിനക്ക് പണി കിട്ടും. നീ ഇറങ്ങി തെണ്ട് പണിക്ക്. അനാവശ്യം പറയല്ലേ, ഈ ശശിമേശ്രിയുടെ കൂടെ സംശയം മാർക്കാൻ പോയ കേസൊക്കെ ഞങ്ങൾക്ക് അറിയാം. അനാവശ്യം പറയല്ലേ, നീ രവിമേശ്വരിയുടെ മണലരിച്ചപ്പോ നിന്റെ മണലിൽ പൊത്തുപോയ കാര്യം നാട് മൊത്തം പാട്ടാനടി. എടി കള്ളി, ഇവിടെ കയ്യാങ്കളിക്ക് അവസരമില്ല. ഇവിടെ ബിഗ് ജോസ് പറയുന്നത് ബിഗ് ജോസിനെ അതിസമർത്ഥമായിട്ട് പറ്റിച്ച, പലതും പറഞ്ഞ് ബിഗ് ജോസ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ സീതാ മേനോനാണ് ഇന്ന് ഇവിടെ നിന്നും പിരിഞ്ഞു പോകുന്നത്. അതാണ് ബിഗ് ജോസിൻ്റെ തീരുമാനം. സീതാ മേനോൻ തൻ്റെ ചട്ടിയും മുഴക്കോലൊക്കെ എടുത്ത് റെഡിയാവുക. അയ്യോ, നിർത്തടി നിന്റെ നാട. ദിസ് ഇസ് നോട്ട് ഡ്രാമ, ദിസ് ഇസ് റിയൽ. യാ, ആ അതെനിക്ക് മനസ്സിലായി നിന്റെ റിയൽ ആണെന്ന്. മര്യാദയ്ക്ക് നിർത്തിക്കോ നിന്റെ നാടകം. എടി വെറുതെ അല്ലെടി നിന്നെ ഇവിടെ ചവിട്ടി വെളിയിലാക്കിയത്. എടി കണക്കായി പൊടി വെളിയിലായി പോയെങ്കിൽ എന്റെ മിക്കൻട്രാക്ക് ഞാൻ ഒരു കാര്യം പറയും. എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ച് പടരി പിടിച്ച് വെളിയിൽ കളയെടുത്ത്. പുഞ്ചിരി ഹരിദാസ് ആരെയും നമ്മൾ അപമാനിക്കാൻ പാടില്ല, അവര് നമ്മുടെ പണിക്കാരാണ്. കണക്കായി പോയി ഔട്ടാങ്കി കൊണ്ടാണ്ടി ഈ പരിസരത്തിൽ കണ്ടോല് തന്നെ. ഇവിടെ കയ്യാങ്കളി പാടില്ല. എന്തായാലും സീതാ മേനോൻ പോയി നിങ്ങളുടെ ചട്ടിയും മുഴക്കോലും എടുത്തോണ്ട് വരിക, പുറത്തേക്ക് വരിക. ഇനി നിങ്ങളെ കാത്ത് ഒരുപാട് പണി സൈറ്റുകൾ പുറത്തുണ്ട്. ഇവിടെ പോകുന്നതിന് മുമ്പ് ബിഗ് ജോസ് സീതാ മേനോൻ ഒരു ടാസ്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ തന്നെ എന്താണെന്നറിയാം. ഞാൻ സീതാ മേനോനോടൊപ്പം കഴിഞ്ഞ 32 ദിവസം ഈ പണി സൈറ്റിലുണ്ടായിരുന്ന സഹപ്പണിക്കാരെ ഒന്ന് വിളിക്കാം. എല്ലാവരും
ഒന്ന് ലിവിംഗ് റൂമിലേക്ക് വരണം. അഞ്ച് കണ്ടസ്റ്റന്റാണ് വന്ന് നിൽക്കുന്നത്. ഇതിൽ സീതാമേനോന് ഇഷ്ടമല്ലാത്ത ഒരാളെ താങ്കൾക്ക് മർദ്ദിക്കാം. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ആരെങ്കിലും ചെന്ന് ആ തുറന്ന വായൊന്ന് അടയ്ക്കണം. ബോളി മാണി, ഇനി ചെറിയ തേപ്പില്ല, വലിയ കോൺക്രീറ്റ് മാത്രം. ബിഗ് ജോസ്. വലിയ കോൺക്രീറ്റുകളുമായിട്ട് ബിഗ് ജോസിന്റെ കാര്യത്തിൽ എന്തായാലും ഇവിടെ ഒരു തീരുമാനമായി കഴിഞ്ഞു. എന്തായാലും കോമഡി സ്റ്റാർ സീസൺ 2 2018 ഓണം സ്പെഷ്യൽ അധ്യായവും ഇവിടെ ഇത് അവസാനിക്കുകയാണ്. ഇതുപോലെ തന്നെ ചിരിയുടെ സമൃദ്ധമായ വിരുന്നൊരുക്കി എന്നും ഓണം പോലെ തന്നെ സമ്പുഷ്ടമായി ആഘോഷിക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഈ വേദിയിൽ എന്നും ഞങ്ങൾ ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ് ആപ്പ്. സീസൺ വണ്ണിലുണ്ടായിരുന്നു അതല്ലെന്നു. പിന്നെ ഷാപ്പിലെ സിംഗർ ആണ് ഞങ്ങളുടെ അടുത്തുള്ള ഷാപ്പിലെ സിംഗർ ആയിരുന്നു. ജയ ജഗദീഷ് ഹരേ, ജയ ജയ ജഗദീഷ് ഹരേ. എന്തുകൊണ്ടാണ് നിന്റെ കുട്ടിക്ക് നീ ഈ പൊതി കൊടുക്കാത്തത്? എന്റെ കുട്ടികൾക്ക് കഞ്ചാവ് കൊടുത്ത പൈസ തരത്തില്ല സാറ്. നിന്റെ ഭർത്താവ് ജനങ്ങൾക്ക് ജനവരെ വരത്തില്ലേ? അയ്യോ, അതൊരു കഥയാണ്. ആ കഥ ഒന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല. മിനി കഥയാണ്. എന്നാ പറ. എന്താ നിങ്ങളുടെ പേര്? പുരുഷൻ. പേരില് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കൈ ഇരിക്കുന്ന എങ്ങനെയാണ്? നീ തെങ്ങി കയറി അടത്തി കിട്ടതാ? എന്റെ വായിരിക്കണമെന്ന് പറയിപ്പിക്കല്ലേ കേട്ടാ. രണ്ട് വിചാരി കിട്ടുവണ്ണ. എന്താ ഇവിടെ കഥമായിട്ട് അടിച്ചു വെക്കാത്? എന്റെ വായ ചൊറിഞ്ഞോണ്ട്. ചെറിയൊരു വക്രച്ച ഉണ്ട്. എന്റെ പറമ്പിൽ കയറി ആരെങ്കിലും കൃഷി ഇറക്കിയാ? നിന്നെ കാണാ നിന്നെക്കാളും കണ്ണം തോന്നൂ കുഞ്ഞിപ്പെണ്ണേ.